നാവായിക്കുളം ESI ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഒക്ടോബർ 28 നടക്കുമെന്ന് അടൂർ പ്രകാശ് MP അറിയിച്ചു. 1970 മുതൽ ESI ഡിസ്പെൻസറി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. 2012 ആശുപത്രി കെട്ടിടത്തിന് തറക്കല്ലിട്ടിരുന്നു. താൻ പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും ESI ഡയറക്ടറുമായും നടത്തിയ നിരന്തര ഇടപെടലുകൾ മൂലമാണ് കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി ലഭിച്ചതെന്ന് MP അവകാശപ്പെടുന്നു. ഇതോടെ 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് താലൂക്കിലെ ജനങ്ങൾക്ക് താൻ നൽകിയ ഒരു വാഗ്ദാനം കൂടി പാലിക്കപ്പെടുകയാണെന്നും MP കൂട്ടിച്ചേർത്തു. നാവായിക്കുളം ESI ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ കെട്ടിട നിർമ്മാണം പ്രവർത്തനങ്ങൾ 28 രാവിലെ 8:30 ആരംഭം കുറിക്കുന്നതാണ്. അതിൻ്റെ ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 37 വർഷം നീണ്ട കാത്തിരിപ്പിന് ഒരു വിരാമം ഇട്ടുകൊണ്ടാണ് ഈ ESI കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 1970 പ്രവർത്തനം ആരംഭിച്ച ESI ഡിസ്പെൻസറി അന്ന് മുതൽ ഇതുവരെയും വാടക കെട്ടിടത്തിലാണ് നടന്നുകൊണ്ട് ഇരിക്കുന്നത്. കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി 1985 ഏതാണ്ട് 2 ഏക്കറോളം സ്ഥലം കണ്ടെത്തുകയും ആ സ്ഥലം ഇപ്പോൾ വളരെ വിജനമായി കിടക്കുകയും ചെയ്യുകയാണ്. 85 ഈ ഭൂമി ഏറ്റെടുത്ത് 27 വർഷങ്ങൾക്ക് ശേഷം 2012 ഈ കെട്ടിട നിർമ്മാണം നടത്തുന്ന ഒരു തറക്കൽ ഇടിയിൽ നടത്തുകയുണ്ടായി. അതിനുശേഷം ആശുപത്രി കെട്ടിടത്ത് തറക്കല്ലിടിയിൽ നടന്നു എങ്കിൽ പോലും അതിനാവശ്യമായ മറ്റ് പ്രവർത്തനങ്ങൾ ഒരു ഫോളോഅപ്പ് ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് അത് നിശ്ചലമായി നാളിതുവരെയും കിടക്കുകയായിരുന്നു. അതേപോലെ 1970 പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോവുകയാണ്. 2019 ഞാൻ പാർലമെൻറ് അംഗം എന്നുള്ള നിലയിൽ കടന്നു വരുന്നത്. 2019 കടന്നു വരുന്ന അവസരത്തിൽ ESI ആശുപത്രി കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങി പൂർത്തിയാക്കുമെന്ന് നാവായിക്കുളം പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്കും ഞാൻ നൽകിയ ഒരു വലിയ വാഗ്ദാനമായിരുന്നു ഈ ESIയുടെ കെട്ടിട നിർമ്മാണം എങ്ങനെയും ആരംഭം കുറിക്കും എന്നുള്ളത്. HP ന്യൂസ് ആറ്റിങ്ങൽ.